ഇനി അടുത്തതായി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കറ്റാർ വാഴയെ കുറിച്ചാണ്. കറ്റാർ വാഴ മുടിയുടെ ആരോഗ്യത്തിനും രോഗശാന്തി ഗുണങ്ങൾക്കും പേര് കേട്ടതാണ്. ശുദ്ധമായ കറ്റാർ വാഴ ജെൽ ആഴ്ചയിൽ 2 തവണയെങ്കിലും തലയോട്ടിയിലും മുടിയിലും പുരട്ടുന്നത് തലയോട്ടിയിലെ ചെറിയ ചെറിയ ഇൻഫെക്ഷനുകളെ ശമിപ്പിക്കാനും താരൻ കുറയ്ക്കാനും സഹായിക്കുന്നു. അസാധാരണമായ എണ്ണമയമുള്ള തലയോട്ടിയുള്ളവരിൽ അമിതമായ എണ്ണമയം ഹെയർ ഫോളിക്കിൾസിൽ ബ്ലോക്കുകൾ ഉണ്ടാക്കാനും അത് കാരണം പുതിയ മുടിനാരുകൾ ഉണ്ടായി വരാതിരിക്കാനും കാരണമാകുന്നു. അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കി അമിതമായ എണ്ണമഴുക്ക് ഒഴിവാക്കാനും പുതിയ മുടിനാരുകൾ ഉണ്ടായി വരാനും കറ്റാർ വാഴ സഹായിക്കും. ഇനി അടുത്തതായി പറയാനുള്ളത് ഉള്ളിനീരിനെ പറ്റിയാണ്. അതെ, ഉള്ളിനീര് മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് പാച്ചി അലോപേഷ്യ അഥവാ വട്ടം വട്ടം പാച്ചുകളായി മുടി കൊഴിയുന്നതിന് വിജയകരമായി ചികിത്സിക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് പുരട്ടുന്നത് വളരെ സിമ്പിളാണ്. കുറച്ച് ഉള്ളി മിക്സ് ചെയ്ത് ജ്യൂസ് പിഴിഞ്ഞെടുക്കുക, നീര് നിങ്ങളുടെ തലയോട്ടിയിലും മുടിയിലും പുരട്ടുക. പ്രത്യേകിച്ചും മുടി പാച്ചുകളായി പൊഴിയുന്നിടത്ത് ഉള്ളി നീര് തേച്ചു പിടിപ്പിക്കുക. 15-20 മിനിറ്റ് അങ്ങനെ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് കഴുകി കളയുക. പതിവ് പോലെ മുടി ഷാമ്പൂ ചെയ്യുക. ഇനി അടുത്തതായി നെല്ലിക്കയെ കുറിച്ചാണ്. ആയുർവേദത്തിൽ മുടിയുടെ ആരോഗ്യം നിലനിർത്തുന്ന കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ഘടകമാണ് നെല്ലിക്ക. രോമകൂപങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും നിങ്ങളുടെ മുടിക്ക് ആവശ്യമുള്ള തിളക്കം നൽകുന്നതിനും സഹായിക്കുന്ന ആവശ്യകരമായ ഫാറ്റി ആസിഡുകളുടെ ഒരു കൂമ്പാരം തന്നെ ഇതിലുണ്ട്. വിറ്റാമിൻ സി, ശക്തമായ അയൺ കണ്ടന്റ്, ആന്റി ഓക്സിഡന്റുകൾ, ഗാലിക് ആസിഡ്, കരോട്ടിൻ എന്നിവയാൽ സമ്പന്നമായ നെല്ലിക്ക അകാല നര തടയാനും തലയോട്ടിക്ക് ചുറ്റുമുള്ള രക്തചംക്രമണം മെച്ചപ്പെടുത്താനും നിങ്ങളെ സഹായിക്കും. ഇത് തീർച്ചയായും മുടി വളർച്ചയെ ഒരുപാട് ഉത്തേജിപ്പിക്കുന്നു. ഉണങ്ങിയ നെല്ലിക്ക, കടുക്ക, താന്നിക്ക എന്നിവ പൊടിച്ചു ചേർത്ത് എണ്ണ കാച്ചിയും ഉപയോഗിക്കാം. മറ്റൊരു വഴി നാരങ്ങ നീരും നെല്ലിക്കപ്പൊടിയും ചേർത്ത് പേസ്റ്റ് ഉണ്ടാക്കി തലയോട്ടിയിലും മുടിയിലും തേച്ചാലും മതിയാകും. നിങ്ങൾക്ക് ഇത് ഏകദേശം 1 മണിക്കൂറോളം സൂക്ഷിക്കാം. തുടർന്ന് സാധാരണ വെള്ളത്തിൽ തന്നെ കഴുകിക്കളയാം. തൈര്, തീർച്ചയായും നല്ല തൈര് നിങ്ങളുടെ മുടിക്ക് സംഭാവന ചെയ്യാൻ നൽകുന്ന അത്ഭുതങ്ങൾ ഒരുപാടാണ്. വിറ്റാമിൻ B5, വിറ്റാമിൻ D എന്നിവയാൽ സമ്പന്നമായ തൈര് മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും മുടി കൊഴിച്ചിൽ തടയുന്നതിനും സഹായിക്കുന്നു. 2 ടേബിൾ സ്പൂൺ തൈരിൽ 1 ടേബിൾ സ്പൂൺ തേനും നാരങ്ങയും കലർത്തി ബ്രഷിന്റെ സഹായത്തോടെ തലയോട്ടിയിലും മുടിയുടെ വേരുകളിലും പുരട്ടുക. ഏകദേശം 1/2 മണിക്കൂറോളം അങ്ങനെ തന്നെ വെച്ച ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയുക. ഏതൊക്കെയാണ്? തൈര്, തേന്, നാരങ്ങ നീര്. ആരോഗ്യകരമായ മുടി വളർച്ചയ്ക്കുള്ള മികച്ച ഭക്ഷണങ്ങളാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. ആയുർവേദം അനുസരിച്ച് ശരീരത്തിലെ പിത്തദോഷത്തിന്റെ അസന്തുലിതാവസ്ഥ കാരണമാണ് മുടി കൊഴിച്ചിൽ ഏറ്റവും അധികം സംഭവിക്കുന്നത്. പിത്ത സന്തുലിതമാക്കുന്നതിന് ചൂടുള്ള, എരിവുള്ള, ഉപ്പിട്ട, പുളിച്ച ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഉപഭോഗം നിയന്ത്രിക്കുക. അതുപോലെ ചായയും കാപ്പിയും നിയന്ത്രിക്കണം. ഇതിനു പുറമെ എണ്ണയിൽ വറുത്തതായ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് പകരം വെള്ളരിക്ക, ഇലക്കറികൾ, മല്ലി, ചെറി, പൈനാപ്പിൾ, തൈര്, ഉരുളക്കിഴങ്ങ് തുടങ്ങിയ ശരീരത്തെ തണുപ്പിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ധാരാളമായി ഉപയോഗിക്കുക. ചീര വളരെ ഉപകാരിയായ ഒരു പച്ചക്കറിയാണ്. അതിന്റെ ഫോളേറ്റ്, വിറ്റാമിൻ A, C തുടങ്ങിയ ഗുണം ചെയ്യുന്ന പോഷകങ്ങൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കും എന്ന് മാത്രമല്ല മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഇരുമ്പിന്റെ സസ്യാധിഷ്ഠിതമായ ഉറവിടം കൂടിയാണ് ചീര. നിങ്ങളുടെ ശരീരത്തിന്റെ മെറ്റബോളിസത്തിന്റെ ഇന്ധനം നൽകുന്നതിനും ശരീരത്തിന്റെ വളർച്ചയ്ക്കും അറ്റകുറ്റപ്പണികൾക്കും സഹായിക്കുന്നതിനും ശരീരത്തിലുടനീളം ഓക്സിജൻ കൊണ്ടുപോകാനും ഈ അയൺ കണ്ടന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനാൽ ചീര ഉൾപ്പെടുന്ന ഇലക്കറികൾ നിർബന്ധമായും കഴിച്ചിരിക്കുക. മുട്ട മുടിയുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും ആവശ്യമായ പ്രോട്ടീനിന്റെയും ബയോട്ടിന്റെയും മികച്ച ഉറവിടമാണ് മുട്ട. മുടിയുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. കാരണം രോമകൂപങ്ങൾ കൂടുതലും പ്രോട്ടീൻ കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത്. കെരാറ്റിൻ എന്ന ഹെയർ പ്രോട്ടീന്റെ ഉൽപാദനത്തിന് ബയോട്ടിൻ ആവശ്യമാണ്. അതിനാലാണ് ബയോട്ടിൻ സപ്ലിമെന്റുകൾ മുടി വളർച്ചയ്ക്ക് ഉപയോഗപ്രദമാകുന്നത്. ഇനി അടുത്തതായി സംസാരിക്കാൻ പോകുന്ന നട്ട്സിനെ കുറിച്ചാണ്. നട്ട്സിൽ വിറ്റാമിൻ ഇ, വിറ്റാമിൻ ബി, സിങ്ക്, ആവശ്യമായ ഫാറ്റി ആസിഡുകൾ തുടങ്ങിയ പോഷകങ്ങൾ ധാരാളമായി ഉണ്ട്. ഒന്ന് കുറയ്ക്കാൻ, സൈഡ് ഡിഷ് ആകാൻ ഗംഭീരമാണ് നട്ട്സ് എന്ന് പറയേണ്ടതില്ലല്ലോ. സോ ഡയറ്റിൽ നട്ട്സ് ഉൾപ്പെടുത്താൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. നട്ട്സ് പോലെ തന്നെ ചിയ സീഡ്സും മുടിയുടെ വളർച്ചയ്ക്ക് സഹായകരമായ ഒമേഗ 3 സമ്പുഷ്ടമായിട്ടുള്ളവയാണ്. ഇനി അടുത്തതായി ലിസ്റ്റിൽ ബീൻസ് ആണ്. ബീൻസ് പ്രോട്ടീൻ, ഇരുമ്പ്, സിങ്ക്, ബയോട്ടിൻ എന്നിവയുടെ മികച്ച ഉറവിടമാണ്. അവയെല്ലാം തന്നെ മുടിയുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതവുമാണ്. ബീൻസ് ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നതിന് 1-ൽ മാർഗങ്ങളുണ്ട്. അതായത് ബീൻസ് പ്രധാന കറിയായി ഉപയോഗിക്കാം, ഒപ്പം പല കറികളിലെയും ഒരു ചേരുവയായും ചേർക്കാം. ബീൻസ് വാങ്ങുന്നത് താരതമ്യേന ചെലവ് കുറഞ്ഞതാണ്. ചുരുക്കം പറഞ്ഞ ആരോഗ്യകരമായ മുടിയിലേക്കുള്ള ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗമാണ് ബീൻസ്. ഇവ കൂടാതെ ക്യാരറ്റ്, ബീട്രൂട്ട്, മധുരക്കിഴങ്ങ്,
പോലുള്ള ബീറ്റ കരോട്ടിന്റെ മികച്ച സ്രോതസ്സുകളും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതായുണ്ട്. ഇവ മറ്റു ഭക്ഷണങ്ങൾക്കൊപ്പം എപ്പോഴും ശുപാർശ ചെയ്യപ്പെടുന്ന ഒന്നാണ്. ശരീരം ബീറ്റ കരോട്ടിനെ വിറ്റാമിൻ എ ആയി പരിവർത്തനം ചെയ്യുന്നുണ്ട്. ഇത് മുടിയുടെ ആരോഗ്യവുമായി ഒരുപാട് ബന്ധപ്പെട്ടിരിക്കുന്നു. വിറ്റാമിൻ എ സെബം ഉൽപാദനത്തെ സഹായിക്കുന്നുണ്ട്. കൂടാതെ മുടി വളർച്ചയെ വേഗത്തിലാക്കാൻ സഹായിക്കുന്ന മറ്റു പല ഘടകങ്ങളുമുണ്ട്. ഇനി പറയാനുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ എളുപ്പമല്ലാത്ത ഒരു കാര്യത്തെ കുറിച്ചാണ്, നിങ്ങളുടെ സമ്മർദ്ദം കുറയ്ക്കുക. ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആയപ്പോൾ ക്യാപ്റ്റൻ കൂളിന്റെയും തലമുടി നരച്ചത് നമ്മൾ കണ്ടതാണ്. സമ്മർദ്ദം അത്ര കണ്ട് മുടി വളർച്ചയുടെ പ്രക്രിയയെ തടസ്സപ്പെടുത്തുകയും അകാല നരയിലേക്ക് നയിക്കുകയും ചെയ്യും. വിട്ടുമാറാത്ത സമ്മർദ്ദം മുടികൊഴിച്ചിലെ ഒരു കാരണമാണ്. അതിനാൽ നിങ്ങൾ നിരന്തരം സമ്മർദ്ദത്തിന്റെ അളവ് കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. യോഗ, മെഡിറ്റേഷൻ, എക്സർസൈസ് എന്നിവ ദീർഘകാലാടിസ്ഥാനത്തിൽ വളരെ വളരെ ഗുണം ചെയ്യും. മറ്റൊരു കാര്യം, ചൂട് വെള്ളത്തിൽ തല കുളിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ചൂട് വെള്ളത്തിൽ പതിവായി കുളിക്കുക എന്നത് വളരെയധികം ആളുകളുടെ ഒരു പതിവ് ശീലമാണ്. കേരളത്തിൽ കൊടും തണുപ്പ് നേരിടുന്ന അവസ്ഥകൾ താരതമ്യേന കുറവാണ്. പക്ഷെ വാദസംബന്ധമായ രോഗങ്ങൾ വളരെ കൂടുതലും. ഇത്തരക്കാർക്ക് ആശ്വാസം ചൂടുവെള്ളത്തിൽ കുളിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ചൂടുവെള്ളം മുടിയുടെ ഇഴകളെ നിർജ്ജലീകരണം ചെയ്യുകയും തലയോട്ടിയിൽ സ്വാഭാവികമായി ഉണ്ടായിരിക്കേണ്ട എണ്ണമയത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഇത് മുടിയിഴകളെ ദുർബലപ്പെടുത്തുകയും ആ മുടിയിഴകൾ പൊട്ടിപ്പോകുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. നനഞ്ഞ മുടി ചീകരുത്. കേട്ടത് ശരിയാണ്, നമ്മളിൽ ചിലർക്കുള്ള ശീലമാണ് മുടി കഴുകിയ ഉടനെ തന്നെ മുടി ചീകി നിവർത്തുന്നത്. വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണത്. പക്ഷെ മനസ്സിലാക്കേണ്ടത്, നനഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ മുടി പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ കട്ടി കൂടിയ പല്ലുകളുള്ള ചീപ്പുകൾ കൊണ്ട് നനഞ്ഞിരിക്കുന്ന സമയത്ത് മുടി വളരെ വേഗത്തിൽ ചീകുന്നത് ധാരാളമായി മുടി പൊട്ടാൻ കാരണമാകും. ഉണങ്ങിക്കഴിഞ്ഞാൽ മുടി നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് നിങ്ങൾക്കൊരു ആശങ്കയുണ്ടെങ്കിൽ നനഞ്ഞ മുടി മൃദുവായി വേർപെടുത്തി വീതിയുള്ള പല്ലുള്ള ചീപ്പ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. മുടിയുടെ കുരുക്കഴിക്കാൻ സഹായകരമാകുന്നതിന് നിങ്ങൾക്കൊരു ഹെയർ സെറമോ ഹെയർ ഓയിലോ ഉപയോഗിക്കാം. ഇനി ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ. നിങ്ങളുടെ ഹെയർ സ്റ്റൈലിന് മുടിയുടെ ആരോഗ്യമായ അഭേദ്യകരമായ ബന്ധമുണ്ട്. പ്രത്യേകിച്ച് ഇറുകിയ മുടിയുടെ ഹെയർ സ്റ്റൈൽ ആണെങ്കിൽ നിങ്ങളുടെ മുടി ഒരു ഇറുകിയ ബണ്ണിലേക്കോ പോണി ടെയിലേക്കോ നിരന്തരം വലിച്ചു കെട്ടി വെക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുടിയുടെ മുൻഭാഗത്തേക്ക് കൂടുതൽ പ്രഷർ വന്ന് അവിടെ ധാരാളമായി മുടി കൊഴിയാൻ കാരണമാകും. ട്രാക്ഷൻ അലോപേഷ്യ എന്നാണ് ഇതിന്റെ പേര്. ഈ വലിച്ചിലിന്റെ ആഘാതം ഏറ്റവും അധികം വരുന്നത് സ്വാഭാവികമായും മുടിയുടെ മുൻഭാഗത്തായിരിക്കും. ഇത് ഒഴിവാക്കാൻ മുടി അയഞ്ഞു കിടക്കാൻ അനുവദിക്കുന്ന രീതിയിലുള്ള ഹെയർ സ്റ്റൈലുകൾ തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ മുടി കെട്ടിവെക്കാൻ നിർബന്ധിതമാവുകയാണെങ്കിൽ അത് അയഞ്ഞ ബണ്ണിലിടുക. ഹെയർ അക്സസറികളുടെ ഉപയോഗത്തിന്റെ കാര്യത്തിൽ ഹെഡ് ബാൻഡ്സ് ഒഴിവാക്കേണ്ടത് നിർബന്ധമാണ്. കാരണം ഹെഡ് ബാൻഡ് പലപ്പോഴും ഹെൽമെറ്റിന് കീഴിൽ ധരിക്കുന്നത് മുടിയിൽ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തും. ഇനി ഈ വഴി നമ്മൾ പുരുഷന്മാരിലുള്ള മുടി കൊഴിച്ചിലേക്കാണ് ഇറങ്ങി ചെല്ലുന്നത്. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലാണ് മുടി കൊഴിച്ചിൽ കൂടുതലായി കാണപ്പെടുന്നത്. ഒരു പഠനമനുസരിച്ച് 85% പുരുഷന്മാരും അവരുടെ 50 വയസ്സാകുമ്പോഴേക്കും നേർത്ത മുടിയാണ് മെച്ചം ഉണ്ടാവുക. ജനിതകപരമായി കിട്ടുന്ന മെയിൽ പാറ്റേൺ ഹെയർ ലോസ്, വാർദ്ധക്യമാകുമ്പോഴുണ്ടാകുന്ന ആൻഡ്രോജെനിക് അലോപേഷ്യ അല്ലെങ്കിൽ കുറഞ്ഞ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് എന്നിവ മൂലമാണ് ഇവ സംഭവിക്കുന്നത്. നിങ്ങളുടെ മുടി കൊഴിച്ചിൽ സംബന്ധിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ ഇനി പറയുന്നത് ശ്രദ്ധിക്കുക. പുരുഷന്മാരുടെ മുടിയെ കഷണ്ടിയിൽ നിന്ന് സംരക്ഷിക്കാൻ, ഒരു പരിധി വരെ സംരക്ഷിക്കാൻ ചില വഴികൾ പറഞ്ഞുതരാം. പതിവായി വീര്യം കുറഞ്ഞ ഷാമ്പു ഉപയോഗിച്ച് മുടി കഴുകുക. നിങ്ങളുടെ തലയോട്ടിയും മുടിയും പതിവായി വൃത്തിയാക്കുന്നത് മുടി പൊട്ടുന്നതിനും കൊഴിച്ചിലേക്കും നയിക്കുന്ന അണുബാധകളുടെയും താരന്റെയും സാധ്യത ഒരുപാട് കുറയ്ക്കും. അതുകൊണ്ട് തന്നെ മുടി കഴുകുന്നതിൽ മടി കാണിക്കരുത്. വീര്യം കുറഞ്ഞ ഷാമ്പു ഉപയോഗിക്കുന്നത് തലയോട്ടിയെയും മുടിയെയും പരുഷമാകാതെ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നു. മുടിയുടെ ആയുസ്സും ഈ വഴി കൂടും. രണ്ടാമതായി പറയാനുള്ളത് പ്രോട്ടീൻ നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ സമ്പുഷ്ടമായിരിക്കേണ്ട ആവശ്യത്തെ പറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് പ്രോട്ടീൻ നിങ്ങളെ ഒരുപാട് സഹായിക്കും. ഇത് മുടി കൊഴിച്ചിൽ തടയാനും സഹായിക്കും. സോ മുട്ട, പാല്, പയർ, സോയ, ഇറച്ചി വിഭവങ്ങൾ അല്ലെങ്കിൽ മറ്റ് പ്രോട്ടീൻ ഉൾപ്പെടുന്ന ഭക്ഷണങ്ങൾ കൃത്യമായി ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക. അടുത്തതായി പറയേണ്ടത് ആവശ്യത്തിന് എണ്ണ ഉപയോഗിച്ച് നിങ്ങളുടെ തലയോട്ടിയിൽ മസാജ് ചെയ്യുക. പുരുഷന്മാർ പ്രത്യേകം ഓർക്കുക. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നനഞ്ഞ മുടി ബ്രഷ് ചെയ്യുന്നത് പുരുഷന്മാരുടെ ഒരു വിശേഷാൽ സ്വഭാവമാണ്. നനഞ്ഞിരിക്കുന്ന മുടി കോതി ഒതുക്കുന്നത് മുടി കൊഴിയാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും എന്ന് ഓർക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വീതിയുള്ള പല്ലുകളുള്ള ചീപ്പ് ഉപയോഗിച്ച് വളരെ നൈസായിട്ട് മുടി ചെയ്യുക. റഫായി പരുക്കനായി മുടി കൈകാര്യം ചെയ്യുന്നത് മുടി പൊട്ടാനുള്ള സാധ്യതകൾ കൂട്ടുന്നു. അടുത്തതായി പറയാൻ പോകുന്നത് ശരീരത്തിൽ ജലാംശം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയാണ്. ഒരു മുടിത്തണ്ടിന്റെ 1/4 ഭാഗവും വെള്ളമാണ്. സോ സ്വാഭാവികമായും ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളം നിലനിർത്തേണ്ടത്, ജലാംശം നിലനിർത്തേണ്ടത് ആരോഗ്യമുള്ള മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും മുടി കൊഴിച്ചിൽ ഒഴിവാക്കാനും വളരെ അത്യന്താപേക്ഷിതമാണ്. ദിവസവും കുറഞ്ഞത് 4 മുതൽ 8 ഗ്ലാസ് വരെ വെള്ളമെങ്കിലും കുടിച്ചിരിക്കുക. ഇനി ലഹരി പാനീയങ്ങൾ കുറയ്ക്കുക. മദ്യം മുടിയുടെ വളർച്ചയെ കുറയ്ക്കും. അതിനാൽ നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മദ്യപാനം ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുക. ഫലം നിങ്ങൾക്ക് സ്വയം ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഇനി അടുത്തത് പറയാനുള്ളത് പുകവലിയെ കുറിച്ചാണ്. പുകവലി ശരീരത്തിൽ
ശരീരത്തിലെ രക്തചംക്രമണത്തെ മുഴുവനായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ തലയോട്ടിയിലെ രക്തചംക്രമണത്തെയും പുകവലി ബാധിക്കാറുണ്ട്. ഇത് മുടി കൊഴിച്ചിലിന് കാരണമാകുന്നു. അതിനാൽ ആരോഗ്യമുള്ള മുടി നിലനിർത്താൻ പുകവലിയും ഒഴിവാക്കേണ്ടി വരും. എല്ലാ ദിവസവും 30 മിനിറ്റ് എങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള എക്സർസൈസ് നിങ്ങളുടെ ശരീരത്തിലെ ഹോർമോണിന്റെ അളവ് സന്തുലിതമാക്കാനും സമ്മർദ്ദം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. അതിനാൽ എല്ലാ ദിവസവും ഒന്നെങ്കിൽ നടക്കുക, ഓടുക, നീന്തുക, അല്ലെങ്കിൽ ജിമ്മിൽ പോവുക, നിങ്ങൾക്ക് സ്വയം സമ്മർദ്ദം കുറയ്ക്കാൻ ധ്യാനമോ യോഗയോ എന്തു വേണോ ട്രൈ ചെയ്യുക. അതുപോലെ തല വിയർക്കുന്നതും സൂക്ഷിക്കുക. എണ്ണമയമുള്ള മുടിയുള്ള പുരുഷന്മാർക്ക് വേനൽക്കാലത്ത് താരന്റെ ബുദ്ധിമുട്ട് ഒരുപാട് ഉണ്ടാകാറുണ്ട്. ഈ താരന്റെ അധിക ശല്യം മുടി കൊഴിയാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്തരക്കാർ കറ്റാർവാഴയും വേപ്പിലയും അടങ്ങിയിട്ടുള്ള ഷാമ്പുകൾ ഉപയോഗിക്കുക. കറ്റാർവാഴയും വേപ്പിലയും താരൻ തടയാൻ വളരെ സഹായകരമാണ്. കൂടാതെ ഹെൽമെറ്റ് ധരിക്കുമ്പോൾ മുടിയിൽ ഒരു സ്കാർഫ് അല്ലെങ്കിൽ കർച്ചീഫ് ധരിക്കുന്നത് ഉറപ്പാക്കുക. കാരണം ഒരു ഹെൽമെറ്റ് അതിന്റെ സുഷിരങ്ങളിൽ വിയർപ്പ് ശേഖരിക്കുകയും മുടിയുടെ വേരുകൾ ദുർബലപ്പെടുത്തുകയും മുടി കൊഴിച്ചിലിന് കാരണമാവുകയും ചെയ്യുന്നു. പക്ഷേ ഈ സ്കാർഫ് ഒരുപാട് മുറുക്കി കെട്ടുകയേ അരുത്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുടി കൊഴിച്ചിലാകുന്ന പ്രശ്നം ഒരു പരിധി വരെ പരിഹരിക്കപ്പെടും. ഇതിനപ്പുറം ബുദ്ധിമുട്ടുകൾ കൂടി വരികയാണെങ്കിൽ, ലക്ഷണങ്ങൾ കൂടുതലായി കാണുകയാണെങ്കിൽ ചികിത്സയ്ക്കായി ഒരു ഡോക്ടറിനെ നേരിട്ട് കാണാൻ, നേരിട്ട് സമീപിക്കുക എന്ന് ഊന്നി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം വൈദ്യസഹായം നേരിട്ട് കണ്ട് സ്വീകരിക്കുന്നതിന് അതിൻ്റെതായ അനവധി ഗുണങ്ങളുണ്ട്. മുടി കൊഴിച്ചിലിനും അനുബന്ധ പ്രശ്നങ്ങൾക്കും ആയുർവേദത്തിൽ ഫലപ്രദമായ ചികിത്സകളുണ്ട്. അറിവാണ് ആരോഗ്യമാണ്. വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. മറ്റേതെങ്കിലും വിഷയങ്ങളിൽ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർച്ചയായി വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയിരിക്കുക.